ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവനാണ് കേട്ടോ, നമ്മുടെ മെയിൻ താരം. ഇവരെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെൽവെറ്റ് പ്ലാന്റുമേ ഒരു ദിവസം ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ ഞാനത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. രണ്ട് ദിവസമായപ്പോഴേക്കും ദൈവന്മാർ എൻ്റെ ഈ പ്ലാന്റ് മുഴുവൻ കയ്യേറിയിട്ടുണ്ട്. മുഴുവൻ കയ്യേറി മാത്രമല്ല, എൻ്റെ ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ച് ഒക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് അവന്മാർ. ഒന്ന് രണ്ടെണ്ണമൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. ഇത് എവിടുന്ന അങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെ കാഷ്ടമാണ്, അതൊക്കെ നിറച്ച് ഇവർക്ക് ഇലകൾ ഒക്കെ മുഴുവൻ ഏതാണ്ട് ഒക്കെ അവർ ഓൾമോസ്റ്റ് തിന്ന് തീർത്തിട്ടുണ്ട്. ഇങ്ങനെ കാഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പുഴുക്കൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കല്ലേ കേട്ടാ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നമുക്ക് പുഴുക്കളെയും കാണാം, പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നശിച്ച് അവരതൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടാവും. കണ്ട അതിൻ്റെ ലീഫിൻ്റെ ഇതൊക്കെ നോക്കി അതൊക്കെ കഴിച്ചിട്ട് അവർ ഇരിക്കുന്നത് കണ്ട. എല്ലാതും കുറേ പുഴുക്കളുണ്ട് ഇതിൽ. ഞാനൊക്കെ ഇതിനെപ്പോൾ പറക്കിയെടുത്ത് പുറത്ത് കൊണ്ട് അവിടെ പാടത്ത് കൊണ്ട് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇതിനും പറക്കിയെടുക്കണം, എല്ലാവരും ഉള്ളിലൊക്കെ പതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോന്ന്. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ഇതിൻ്റെ പേര് നമുക്കറിയണമല്ലോ. അപ്പോൾ ഇതൊരു കാറ്റർപില്ലർ ആണ്, സ്പാനിഷ് മോത്ത് ഓർ കോൺവിക്ട് കാറ്റർപില്ലർ എന്നാണ് കണ്ടത്. ഈ കോൺവിക്റ്റിൻ്റെ അർത്ഥം കുറ്റവാളി എന്നാണ്. എന്താണ് ആ വിവരങ്ങളെ ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ തിന്ന് നശിപ്പിക്കാൻ ഇവന്മാർ മതി നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കാഷ്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതുമായി എവിടെയെങ്കിലും ഒരു പുഴുവൊക്കെ ഉണ്ടാവുന്നു, അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കണ്ട് കാണുക പുഴുണ്ടെന്നുള്ളത്. അപ്പോൾ അപ്പം തന്നെ നമ്മൾ പിടിച്ച അവന്മാരെ പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആകെ നശിച്ചു പോകും. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ പിടിച്ചിടട്ടെ കേട്ടോ ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഞാൻ ഇവന്മാരെയൊക്കെ പിടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടും തോറും അവന്മാർ അത് കേട്ട് അതിനേക്കാളും സ്പീഡിൽ പുറത്തേക്ക് വരാനായിട്ട് കയറി കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോലിക്ക് തന്നെ തട്ടി തട്ടി അല്ല, അങ്ങനെ അവസാനം എല്ലാത്തിനും പറക്കിയെടുത്ത് ഞാൻ അവസാനം പാടത്ത് കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇനി അവരവിടെ കിടന്ന് ഇതൊക്കെ ആയി പീപ്പയൊക്കെ ആയി ബട്ടർഫ്ലൈ ആയിട്ട് പൊക്കോട്ടെ, നമുക്കൊന്ന് ശല്യമില്ല, അവർക്കും അവിടെ നല്ല സേഫ് ആവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ പുഴുവിനൊക്കെ കാണുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെക്കാതെ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് കളയുകയാണെങ്കിലാണ് കേട്ടോ, അതാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന് ബട്ടർഫ്ലൈയുടെ ഇത് കാറ്റർപില്ലറിൻ്റെ ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ.